വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ പി എസ് സി ഇൻ ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റ് ബുക്ക് ക്രാക്കർ സീരീസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ടെക്സ്റ്റ് ബുക്ക് ക്രാക്കർ എന്ന് കേട്ടിട്ട് സ്കൂൾ സ്റ്റുഡൻസിന് മാത്രമല്ല മാത്സ് പ്രയാസമുള്ള ആർക്ക് വേണമെങ്കിലും കാണാം, അത് പേരൻസിനാണെങ്കിലും പി എസ് സി സ്റ്റുഡൻസിനാണെങ്കിലും ആർക്ക് വേണമെങ്കിലും കാണാം കേട്ടോ. അപ്പോൾ 10-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മാത്സ് ക്ലാസ് തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് അപ്പോൾ മാത്സ് എടുക്കണമെന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ ഒരുപാട് പേര് മാത്സ് ക്ലാസ് വേണമെന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ മാത്സ് എടുക്കണമെങ്കിൽ മാത്സിലെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം അനുസരിച്ച് കുട്ടികൾക്ക് നേരിട്ട് സ്കൂളിൽ പോലും പോകാൻ പറ്റത്തില്ല. അപ്പോൾ മാത്സിൽ അവർ എത്രത്തോളം എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയകരമാണ് അല്ലേ. അപ്പോൾ മാത്സിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ആധികാരികമായിട്ട് ഓർഡറും കാര്യങ്ങളും ഒന്നും നോക്കിയിട്ടില്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മയിലുള്ളത് ഓരോന്നായിട്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് മുഴുവനായിട്ടും കാണുക, അതൊരു റിക്വസ്റ്റാണ്. ആദ്യത്തെയൊക്കെ ചിലപ്പോൾ നമുക്ക് അറിയാവുന്നതായിരിക്കാം, പിന്നീട് അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോഴാണ് അറിയാൻ വയ്യാത്തതും കൺഫ്യൂഷനുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക, എന്നിട്ട് അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഓരോ അഭിപ്രായവും എനിക്ക് പിന്നീട് വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അത് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. പിന്നീട് മാത്സ് ഈ രീതിയിൽ നമ്മൾ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുക എന്നുള്ള വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. നമ്മൾ സാധാരണ എന്താ ഒരു ഫോട്ടോസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മിക്കപ്പോഴും വീഡിയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പി ഡി എഫിനെ ബേസ് ചെയ്തുകൊണ്ട്. അപ്പോൾ മാത്സും ആ ഒരു രീതിയിൽ നിങ്ങളിലോട്ട് എത്തുമ്പോൾ എത്രത്തോളം നിങ്ങളിൽ നിന്ന് ഒരുപാട് പേര് മാത്സ് എടുക്കണം എന്നൊരു റിക്വസ്റ്റ് വന്നതിൻ്റെ ബേസിസിലാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് എനിക്കറിയാൻ വളരെ വളരെ വളരെയധികം ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ബേസ് മാത്രമാണ്, ബാക്കിയുള്ള വീഡിയോസ് വരും ദിവസങ്ങളിൽ വരും നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ച്. മാത്സിൽ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ് ഓഡ് നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ് എന്നാണ്. ഒറ്റ സംഖ്യകളും ഇരട്ട സംഖ്യകളും അറിയാവുന്നവർ കാണും, അറിയാൻ വയ്യാത്തവർ കാണും, എന്നിരുന്നാലും ഓർത്ത് വെച്ചേക്കാം. ഓഡ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താ, 1, 3, 5, 7, 9 എന്ന് പറയുന്ന ആ ഒരു സീരീസാണ് ഓഡ് നമ്പേഴ്സ്. 1, 3, 5, 7, 9, 11 എന്ന് പോകുന്ന ആ ഒരു ശ്രേണിക്ക് പറയുന്ന പേരാണ് ഓഡ് നമ്പേഴ്സ്. രണ്ട് വീതം കൂട്ടി കൂട്ടി പോവാണ് അല്ലേ. സ്റ്റാർട്ടിങ് 1 ആണ്, അത് ഓർത്ത് വെച്ചേക്കാം. അടുത്തത് ഈവൻ നമ്പേഴ്സ് ആണ്, ഇരട്ട സംഖ്യകൾ. ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യകളാണ്. 2, 4, 6, 8, 10, 12 എന്ന് പോകുന്നതാണ് എന്ത്, ഇരട്ട സംഖ്യകൾ. ഓക്കെ, അപ്പോൾ ഓഡ് നമ്പേഴ്സും ഈവൻ നമ്പേഴ്സും ഓർത്തതെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് 1 എന്താണ്, ഓഡ് നമ്പേഴ്സും ഈവൻ നമ്പേഴ്സും. മനസ്സിലായല്ലോ. ഇനിയും നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് എന്തുവാണെന്നറിയാമോ, ഒരു സംഖ്യയുടെ മൾട്ടിപ്പിൾസ്, ഗുണിതങ്ങൾ. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ 3 ഗുണിതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തുവാ മക്കളെ, മൾട്ടിപ്പിൾസ് ഓഫ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ. ഇപ്പം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിളും അഡീഷൻ ടേബിളും ഒക്കെ നമ്മൾ എന്തുവാ സങ്കലന പട്ടിക ഗുണന പട്ടിക നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്നതല്ലേ. ചിലർ 1, 3, 3, 4, 3, 3, 9 പഠിക്കും, ചിലർ 3, 1, 3, 3, 2, 6, 3, 3, 9 അങ്ങനെ പഠിക്കും, എന്തായാലും ഒന്ന് തന്നെ. അപ്പോൾ മൾട്ടിപ്പിൾസ് ഓഫ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഗുണിതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ 3 മൾട്ടിപ്ലിക്കേഷൻ ടേബിളില്ലേ, അതിനകത്തുള്ള ആ ഒരു നമ്പേഴ്സിനെ നിരത്തി പിടിച്ചാൽ കഴിയുക, അത്രേ ഉള്ളൂ. അപ്പോൾ മൾട്ടിപ്പിൾസ് ഓഫ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 3 ടേബിളിൽ വരുന്ന ആരൊക്കെയാ, 3, 6, 9, 12, 15, 18 അല്ലേ. 3, 6, 9, 12, 15, 18 ആണ് എന്ത്, 3 ഗുണിതങ്ങൾ. ഞാനൊരു കാര്യം പറയാം, നമ്മൾ 10-ാം ക്ലാസ്സിൻ്റെ മാത്സ് നമ്മൾ പഠിച്ച് പഠിച്ച് ഓരോ ചാപ്റ്റേഴ്സ് പോകുമ്പോൾ നമുക്ക് ഈ വക കാര്യങ്ങളെല്ലാം അറിയണം. ഇതൊക്കെ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മാത്സ് അങ്ങോട്ട് പഠിച്ചെടുക്കാൻ പറ്റൂ കേട്ടോ. അപ്പോൾ അറിയാൻ വയ്യാത്തവരാണെങ്കിൽ ഇച്ചിരി ശ്രദ്ധയോടുകൂടി പഠിക്കുക, അറിയാവുന്നവർ ജസ്റ്റ് ഒരു റിവിഷനായിട്ട് കരുതുക. മൾട്ടിപ്പിൾസ് ഓഫ് 3, 3 ഗുണിതങ്ങൾ എന്ന് പറഞ്ഞാൽ 3, 6, 9, 12 ആണ് എങ്കിൽ മൾട്ടിപ്പിൾസ് ഓഫ് 5 എന്താ മക്കളെ, 5, 10, 15, 20, 25, 30 അതാണ് മൾട്ടിപ്പിൾസ് ഓഫ് 5 ആണേ. എന്നാൽ മൾട്ടിപ്പിൾസ് ഓഫ് 10 എന്താണ്, ചുമ്മാ 1-2 എക്സാമ്പിൾസ് പറയുന്നു എന്നേ ഉള്ളൂ കേട്ടോ. മൾട്ടിപ്പിൾസ് ഓഫ് 10 എന്താ, 10, 20, 30, 40, 50, 10, 20, 30, 40, 50 അങ്ങോട്ട് പോകുന്നതാണ് എന്ത്, 10 ഗുണിതങ്ങൾ, മൾട്ടിപ്പിൾസ് ഓഫ് 10. അപ്പോൾ ഈ ഒരു ഈവൻ നമ്പേഴ്സ് അറിയാം, ഓഡ് നമ്പേഴ്സ് അറിയാം, മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നും അറിയാം ആണേ. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാവേ. 25 × 4, 25 നെ 4 ഗുണിക്കുമ്പോൾ 100 ആണെന്നറിയാമല്ലോ. 25 4 പ്രാവശ്യം 2, 25 ആകുമ്പോൾ തന്നെ 50, പിന്നെയും കൂടെ ഒരു 50 ആകുമ്പോൾ 100. ഇനി എന്നാൽ 2.5 × 4,
അത് ഗുണിക്കുമ്പോൾ എങ്ങനെയാ ചെയ്യുന്നതെന്ന് അറിയാമോ? ചിലർക്കെങ്കിലും ഡെസിമൽ വരുമ്പോൾ അറിയത്തില്ല, അതിന് വേണ്ടിയിട്ടാണ്. മക്കളെ ഇത്രയും നോക്കിയാൽ മതി കേട്ടോ. 2.5 × 4, ഇവിടെ നിങ്ങൾ ആ പോയിന്റ് ഒക്കെ എടുത്തങ്ങ് മാറ്റിക്കേ. 25 × 4 100 ആണെന്ന് നിങ്ങൾക്കറിയാം. 2.5 നമ്മൾ വായിക്കുന്നത്, 2.5 × 4. അപ്പോൾ അതിനകത്ത് പോയിന്റ് അങ്ങ് മാറ്റുമ്പം 25 × 4 എന്ന് തന്നെയല്ലേ വരുന്നത്. അപ്പോൾ പോയിന്റ് ഉള്ള സംഖ്യ ഗുണിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം പോയിന്റ് ഇല്ലാതെ ഗുണിച്ച് നോക്കാം. 2.5 × 4 ചെയ്യുന്ന എങ്ങനെയാ? 25 × 4 എത്ര മകളെ? 100. പിന്നെ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഗുണിക്കുന്നതിനകത്ത് എത്ര പോയിന്റ് ഉണ്ടെന്ന് നോക്കിക്കേ. 2.5, അവിടെ എത്ര പോയിന്റ് ഉണ്ട്? പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യ ഉണ്ട് മക്കളെ? പോയിന്റ് കഴിഞ്ഞിട്ട് 5 മാത്രമല്ല ഉള്ളൂ, അതായത് 1 ഡെസിമൽ. മനസ്സിലായോ? അപ്പോൾ 25 × 4 100 ആണെന്ന് നമുക്കറിയാം, 100 ആണെന്ന് അറിയാം. എങ്കിൽ 2.5 × 4 ചെയ്യണം. അപ്പം പോയിന്റ് ഇല്ലാതെ ഗുണിക്കുക. 25 × 4 കൊണ്ട് ഗുണിക്കുമ്പോൾ 100 ആണ്. പിന്നെ ചെയ്യേണ്ട കാര്യം നമ്മൾ ആ ഗുണിക്കുന്ന സംഖ്യകളിൽ എത്ര ഡെസിമൽ ഉണ്ടെന്ന്, ഡെസിമലിന് ശേഷം എത്ര സംഖ്യകളുണ്ടെന്ന് നോക്കുക. 2.5 പോയിന്റിന് ശേഷം ഒറ്റ സംഖ്യ, അതായത് ഒരു സ്ഥാനം. അപ്പോൾ എന്ത് ചെയ്താൽ മതിയെന്ന് അറിയാമോ? നമ്മൾ പോയിന്റ് ഇല്ലാതെ ഗുണിച്ച് കിട്ടുന്ന 100 ഇല്ലയോ, അതിനകത്തു നിന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്, അത് ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട്, ഒരു പോയിന്റ് ആണെങ്കിൽ ഒരു സ്ഥാനം മാറ്റി ഒരു കുത്തിടുക. ഇപ്പം 100-നകത്ത് ഏറ്റവും റൈറ്റിൽ ഒരു 0-ക്ക് തൊട്ടിപ്പുറത്തൊരു പോയിന്റ് ഇടുക, അതാണ് അതിൻ്റെ ആൻസർ. അതായത് 2.5 × 4 ആൻസർ എന്താണ്? 10. മനസ്സിലായോ? അപ്പോൾ പോയിന്റ് ഉള്ള സംഖ്യ ഗുണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? പോയിന്റ് ഇല്ലാതെ ഗുണിച്ചിട്ട് റൈറ്റ് സൈഡിൽ നിന്ന് വലത്തേ അറ്റത്ത് നിന്ന് എത്ര പോയിന്റ് ആണോ അത്രയും പോയിന്റ് ലെഫ്റ്റിലോട്ട് മാറ്റി ഇടുക. ഇനി നിങ്ങൾക്ക് അത് മനസ്സിലായില്ലെങ്കിൽ തൊട്ടടുത്ത് നോക്കാം. 0.25 × 4 എന്താ ചെയ്യേണ്ടത്? പോയിന്റ് ഉള്ള സംഖ്യകൾ ഗുണിക്കാൻ വരുമ്പോൾ പോയിന്റ് ഇല്ലാതെ ഗുണിക്കുക. 0.25 × 4 നോക്കിക്കേ മക്കളെ, ഇവിടെ ശ്രദ്ധിച്ച്. 0.25 × 4 എന്ന് പറയുമ്പോൾ നമ്മൾ പോയിന്റ് ഇല്ലാതെ ഗുണിക്കുമ്പോൾ 25 എന്നല്ലേ. 25 × 4 എത്രയാണ്? 100. നമ്മൾ ആൻസർ എഴുതി. പിന്നെ നമ്മൾ നോക്കുന്നത് എന്താ? നമ്മൾ ആ ചെയ്തതിനകത്ത് പോയിന്റിന് ശേഷം എത്ര സംഖ്യകളുണ്ടെന്ന് നോക്കും. ഫസ്റ്റ് 1 പോയിന്റിന് ശേഷം 2 ഉം 5 ഉം ഉണ്ട്. അപ്പോൾ 2 സംഖ്യകൾ അവിടെ വരുന്നത്. 4-നകത്ത് പ്രത്യേകിച്ച് പോയിന്റ് ഒന്നുമില്ല. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ഉത്തരത്തിനകത്ത് 2 സംഖ്യകൾ മാറ്റി, അതായത് വലത്ത് നിന്ന് ഇടത്തേക്ക് 2 സംഖ്യകൾ മാറ്റി ഒരു കുത്തിട്ട് കൊടുക്കണം. അതായത് 0.25 × 4 ചെയ്യാൻ 25 × 4 ആയിട്ടുള്ള 100 നമ്മൾ എഴുതി. എന്നിട്ട് നമ്മൾ നോക്കിയപ്പോൾ 2 പോയിന്റ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ആദ്യത്തെ 0 മാറ്റി, 2 മാറ്റി ഒരു കുത്തിട്ട് കൊടുത്ത്. അപ്പോൾ ആൻസർ എത്രയാണ്? 1.00, അതായത് 1 ആണ് ആൻസർ. മനസ്സിലായോ? 0.25 × 4 ചെയ്യുന്ന മനസ്സിലായോ മക്കളെ? ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ദയവ് ചെയ്ത് പറയണേ, കാരണം ഇനി ബാക്കി ക്ലാസ് ഇട്ടിട്ട് നമുക്ക് എന്തെങ്കിലും യൂസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ക്ലാസ് 10 പേരും കണ്ടാലോ, ആ 10 പേരും കണ്ടിട്ട് അഭിപ്രായം പറയുകയാണെങ്കിൽ ഭയങ്കര സന്തോഷം. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ പൊന്നു മക്കളൊന്ന് പറയണം കേട്ടോ. അടുത്ത നോക്കിക്കേ. 0.25 × 0.4 അതാണ്ട് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? പോയിന്റ് വരുമ്പോൾ പോയിന്റ് ഇല്ലാതെ ഗുണിക്കും. 0.25 × 0.4 പോയിന്റ് ഇല്ലാതെ എന്തോ മക്കളെ, വെറുതെ നമ്പർ നോക്കടാ, 25 ഉം 4 ഉം. അപ്പോൾ എങ്ങനെയാ? 25-നെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ 100 ആണ്. ആ ആൻസർ 100 നമ്മൾ അങ്ങ് എഴുതി. ഇനി നോക്കേണ്ട കാര്യം പോയിന്റ് കഴിഞ്ഞ് 2 ഉം 5 ഉം. അപ്പോൾ പോയിന്റിന് ശേഷം 2 നമ്പർ തൊട്ടിപ്പുറത്തോ 4-ന് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് 4, മൊത്തം 3 ഡെസിമൽ പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസറിലും 3 ഡെസിമൽ പോയിന്റ് വേണം. അപ്പോൾ 25 × 4 100 ആണ്. 0.25 × 0.4 വരുമ്പോൾ 3 ഡെസിമൽ പോയിന്റ്. അപ്പോൾ എന്ത് ചെയ്യണം? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 100-ൻ്റെ ആദ്യം ഒരു 0 മാറ്റി, 2 മാറ്റി, 1 മാറ്റി. അപ്പോൾ 3 സ്ഥാനം മാറ്റി ഒരു കുത്തിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആൻസർ 0.100 എന്ന് വരും. മനസ്സിലായോ? മനസ്സിലായോ? നമുക്ക് ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാവേ. ദേ നോക്കിയാട്ടെ. 0.002 × 0.05. പോയിന്റ് കണ്ട് പേടിക്കാനൊന്നുമില്ല, വളരെ ഈസിയാണ്. 0.002 × 0.05 ശ്രദ്ധിക്കണേ മക്കളെ. നിങ്ങളിപ്പോൾ എവിടെ ഇരുന്ന ആ വീഡിയോ കാണുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. പറ്റുമെങ്കിൽ നിങ്ങളൊരു പേപ്പറും പേനായും എടുത്ത് വെച്ചിട്ട് വേണം ഇതൊക്കെ നോക്കാൻ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, നമ്മുടെ ഒരു നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഈയൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത്. വളരെ നല്ലതാട്ടോ. അറിയാൻ വയ്യാത്തവരോടാണ് പറയുന്നത്, ഉഴപ്പന്മാരോടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അല്ലാതുള്ള കുട്ടികൾ ഓൾറെഡി പേപ്പറും പേനയൊക്കെ എടുത്ത് വെച്ചിട്ട് ഇതൊക്കെ ചെയ്ത് നോക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇത് കണ്ടിട്ട് 100 പേര് കാണുവാണെങ്കിൽ 10 പേർക്ക് ഇത് അറിയാൻ വയ്യാത്തവർ ഇത് പഠിക്കുവാണെങ്കിൽ അതിലേ വലിയൊരു സന്തോഷം വേറെ ഇല്ല. അപ്പോൾ പറഞ്ഞു വന്നത് 0.002 × 0.05. മക്കളെ പോയിന്റ് ഇല്ലാതെന്ന് പറഞ്ഞേ. 2 5 ഉം 2 5 ഉം
രണ്ടിനെ അഞ്ച് കൊണ്ട് ഗുണിക്കുക. ടേബിൾ എല്ലാം അറിയാമല്ലോ. ഇനി ആർക്കെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയത്തില്ലെങ്കിൽ അത് പഠിച്ചോണേ. ടൂവും ഫൈവും, ടൂവും ഫൈവും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തുവാ, അഞ്ച് ഗുണം രണ്ട് പത്ത്. അപ്പോൾ ആൻസർ എന്ത് ചെയ്യുക, പത്തെന്ന് നിങ്ങളങ്ങ് എഴുതുക. ഇനി ഇവിടെ നോക്കിക്കാം മക്കളെ, പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര നമ്പർ ഉണ്ടെന്ന് എണ്ണി നോക്കി ഞെട്ടിപ്പോകും നമ്മൾ. പോയിന്റ് കഴിഞ്ഞിട്ട് സീറോ സീറോ ടു, പോയിന്റ് കഴിഞ്ഞിട്ട് മൂന്ന് സംഖ്യകൾ ആദ്യം തന്നെ, പോയിന്റ് സീറോ ഫൈവ്, പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് സംഖ്യകൾ, മൊത്തം മൂന്നും രണ്ടും അഞ്ച് നമ്പേഴ്സ് വരുന്നുണ്ട് ഇവിടെ. അപ്പം നമ്മുടെ ആൻസറിലും പോയിന്റിനും ശേഷം അഞ്ച് സ്ഥാനം വേണം, അഞ്ച് നമ്പർ വേണം. അപ്പോൾ അഞ്ചിനെ രണ്ട് കൊണ്ട് ഗുണിച്ച പത്ത് നമ്മൾ ഓൾറെഡി എഴുതി. അപ്പോൾ റൈറ്റിൽ നിന്ന് നമ്മൾ അഞ്ച് സ്ഥാനം, തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, അഞ്ച് സ്ഥാനം മാറ്റി കുത്തിടണം. അപ്പോൾ ആ പത്തിനകത്ത് സീറോ ഒരെണ്ണം, വൺ ഒരെണ്ണം, രണ്ടെണ്ണം അല്ല ഉള്ളു. അഞ്ച് സ്ഥാനം മാറ്റണമെങ്കിൽ ഇനിയും വേണ്ടായോ മൂന്നെണ്ണം കൂടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് സീറോയും വണ്ണും കഴിഞ്ഞിട്ട് മൂന്ന് സീറോ നമ്മളങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഡെസിമൽ നമ്മൾ അത്രയും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പം പോയിന്റിന് ശേഷം അഞ്ച് നമ്പേഴ്സ് വേണം, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, മൂന്ന് നമ്പേഴ്സ്, മൂന്ന് സീറോസ് നമ്മളങ്ങ് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആൻസർ എങ്ങനെയാണ് വരുന്നത്, പോയിന്റ് സീറോ 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 വൺ സീറോ. എൻ്റെ മക്കൾക്ക് മനസ്സിലായോ? അപ്പം നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, പോയിന്റ് സീറോ സീറോ ടു ഇൻറ്റു പോയിന്റ് സീറോ ഫൈവ്. നമ്മൾ എന്ത് ചെയ്യുക, പോയിന്റുള്ള നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി പോയിന്റിനെ അങ്ങ് മാറ്റുക, അഞ്ചിനെ രണ്ടിനെയും കൂടെ ഗുണിക്കുക. അഞ്ചിന് രണ്ടും പത്താണ്, അഞ്ച് ഗുണം രണ്ട് ഫൈവ് ഇൻറ്റു ടു ടെൻ ആണ്. പിന്നെ നമ്മൾ നോക്കേണ്ടത് എത്ര പോയിന്റിന് ശേഷം എത്ര നമ്പേഴ്സ് ഉണ്ട്, ഇവിടെ രണ്ടും കൂടെ കൂട്ടിയിട്ട് അഞ്ച് നമ്പേഴ്സ്. അപ്പം നമ്മുടെ ആൻസറിലും പോയിന്റിന് ശേഷം അഞ്ച് സ്ഥാനം വേണം അല്ലേ. അപ്പോൾ ടെൻ എഴുതിയിട്ട് മൂന്ന് സീറോ നമ്മൾ ഇട്ട് കൊടുത്തു, അതാ പോയിന്റ് സീറോ 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 വൺ സീറോ ആണ് നമ്മുടെ ആൻസർ. മനസ്സിലായില്ലെങ്കിൽ പ്രത്യേകം കമൻറ്റിൽ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഡെസിമൽസിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഡെസിമലിനെ അങ്ങ് എടുത്ത് മാറ്റിയിട്ട് സാധാരണ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് എത്ര ഡെസിമൽ ഉണ്ടോ അവനെ റൈറ്റിൽ നിന്ന് എണ്ണിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനിയും ഡെസിമൽ നിങ്ങൾക്ക് തികഞ്ഞില്ലെങ്കിൽ സീറോ ഇട്ട് കൊടുത്തിട്ട് ഡെസിമൽ ഇട്ട് കൊടുക്കുക. ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത് നോക്കാം. എക്സ് ഡിവൈഡഡ് ബൈ ടു എങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് എഴുതാം. എക്സ് ഡിവൈഡഡ് ബൈ ടു നമ്മൾ സാധാരണ ഡിവിഷൻ്റെ ആ ഒരു സിമ്പിൾ ഉപയോഗിച്ചും എക്സ് ബൈ ടു എന്ന് പറയുന്നത് രണ്ടിനും ഒരേ അർത്ഥമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് ഒന്നുകൂടൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ടെൻ ബൈ ഫൈവ് എന്നുള്ളത് ടെൻ ഡിവൈഡഡ് ബൈ ഫൈവും ടെൻ ബൈ ഫൈവ് എല്ലാം ഒരേ അർത്ഥമാണ് കേട്ടോ. എങ്കിലേ ഇതേ ഞാനിവിടെ ഒരു കാര്യം ചോദിക്കാം, ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, ഇനി അറിയാൻ വയ്യാത്തവർ അയ്യോ എനിക്കിതൊന്നും അറിയത്തില്ലല്ലോ, ഞാനിനി എങ്ങനെ പത്താം ക്ലാസ്സിൽ മാത്സ് പഠിക്കുമെന്ന് വിചാരിക്കേണ്ട, ഇപ്പം പഠിച്ചാൽ മതി. ഓക്കെ, നോക്കി കേട്ടോ മക്കളെ, എക്സ് ബൈ ടു ഈസ് ഈക്വൽ ടു ഫൈവ്, ഫൈൻഡ് എക്സ്. അതായത് എക്സ് ഡിവൈഡഡ് ബൈ ടു ഫൈവ് ആണ് എങ്കിൽ എക്സ് എത്രയാണ്. മക്കളെ ഞാൻ ഇത്രയേ പറയുന്നുള്ളത്, നമുക്കിപ്പം ഇപ്പോൾ ഈ നമ്മൾ മാത്സിനകത്ത് എ ബി സി അങ്ങനെയുള്ള വേരിയബിൾസ് ചരങ്ങൾ നമ്മൾ ഉപയോഗിക്കും, നമുക്കറിയാൻ വയ്യാത്തതിനെയാണ് നമ്മൾ എക്സ് എന്നും സി എന്നും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് അക്ഷരവും ആയിക്കോട്ടെ, നിങ്ങളുടെ പേര് ഇപ്പോൾ രാമു എന്നോ അപ്പു എന്നോ അല്ലെങ്കിൽ ബിനു എന്നോ അല്ലെങ്കിൽ ഇപ്പം എന്തോ ബിൻസി എന്നോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ശ്രീകുട്ടിയെന്നോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, എസ് ഒ ആറോ ബി ഒ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അപ്പോൾ എന്താണോ അറിയാൻ വയ്യാത്ത ഒരു വേരിയബിൾ നിങ്ങൾക്ക് തരുന്നത്, ഇവിടെ എക്സ് ബൈ ടു ഈസിക്കൽ ടു ഫൈവ് ഫൈൻഡ് എക്സ് എന്നാണ്. ഇവിടെ എക്സ് ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, നമുക്ക് ഒരു ഇക്വേഷൻ തരുമ്പോൾ നിങ്ങൾക്കറിയാൻ വയ്യാത്തത് എന്താണോ അതിനെ അവിടെ തന്നെ ഇടുക. അതായത് റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഉണ്ട്. നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ വലതുവശമുണ്ട് ഇടതുവശമുണ്ട്, ഇടതുവശത്തുള്ളതായിരിക്കും നമുക്ക് മിക്കപ്പോഴും കാണേണ്ടത് അല്ലെ, എവിടാണെങ്കിലും ആയിക്കോട്ടെ. നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണോ അതിനെ അവിടെ തന്നെ ഇടുക. ഇവിടെ എക്സ് ബൈ ടു ഈസിക്കൽ ടു ഫൈവ് ആണ്, നമ്മൾ ഒന്നുകൂടെ എടുത്ത് എഴുതി എക്സ് ബൈ ടു ഈസിക്കൽ ടു ഫൈവ്. നിങ്ങൾക്ക് കാണാമല്ലോ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, എക്സ് ബൈ ടു ഈസിക്കൽ ടു ഫൈവ് ആണെന്നുണ്ടെ എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് അല്ലേ, എക്സിനെ അവിടെ തന്നെ ഇട്ടു. നോക്കുമ്പം ഡിവൈഡഡ് ബൈ ടു ആണ്, അപ്പോൾ കണ്ടുപിടിക്കേണ്ടതിനെ അവിടെ തന്നെ ഇട്ട് അതിൻ്റെ കൂടുള്ളത് ഹരിച്ചിരിക്കും, ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുമല്ലേ, കണ്ടുപിടിക്കേണ്ടത് അവിടെ തന്നെ ഇടുക, കൂടുള്ളത് ഡിവൈഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി കൂടുള്ളത് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണെങ്കിൽ അപ്പുറത്ത് കൊണ്ടുപോയി ഡിവൈഡ് ചെയ്യുക. ഇനി കൂടുള്ളത് പ്ലസ് ചെയ്തിരിക്കുകയാണെങ്കിൽ അപ്പുറത്ത് കൊണ്ടുപോയി മൈനസ് ചെയ്യുക. ഇനി അടുത്ത് പറ കൂടുള്ളത് മൈനസ് ചെയ്തിരിക്കുകയാണെങ്കിൽ അപ്പുറത്ത് കൊണ്ടുപോയി പ്ലസ് ചെയ്യുക. മക്കൾ ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്കൊരു ഇക്വേഷൻ തന്നിരിക്കുകയാണ്, അറിയാൻ വയ്യാത്തത് എന്താണോ അതിനെ അവിടെ തന്നെ ഇടുക, എന്നിട്ട് അതിൻ്റെ കൂടുള്ള സാധനം ഗുണിച്ചിരിക്കുവാണോ ഹരിച്ചിരിക്കുവാണോ നോക്കുക. ഗുണിക്കുവാണെങ്കിൽ അപ്പുറത്ത് കൊണ്ടുപോയി ഹരിക്കുക, ഹരിക്കുവാണെങ്കിൽ അപ്പുറത്ത് കൊണ്ടുപോയി ഗുണിക്കുക, കൂട്ടുവാണെങ്കിൽ അപ്പുറത്ത് കൊണ്ടുപോയി കുറയ്ക്കുക, കുറയ്ക്കുകയാണെങ്കിൽ അപ്പുറത്ത് കൊണ്ടുപോയി കൂട്ടുക. സിമ്പിളല്ലേ, എക്സ് ബൈ ടു ഈസ് ഈക്വൽ ടു ഫൈവ്.
അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ടുവിനെ അപ്പുറത്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഫൈവ് ഇൻറ്റു ടു, ഫൈവ് ഓൾറെഡി അപ്പുറത്തുണ്ട്, അതിനെ എടുത്ത് കളയല്ലേ. അപ്പോൾ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ടുവിനെ അപ്പുറത്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫൈവ് ഇൻറ്റു ടു എത്ര? ടെൻ. അപ്പോൾ എക്സ് ബൈ ടു ഈസ് ഇക്വൽ ടു ഫൈവ്. അതുകൊണ്ട് എക്സ് കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. ഇത് എന്തിനാ നമ്മൾ പറയുന്നതെന്നറിയാവോ? നിങ്ങൾ ചില ഇക്വേഷൻസ് ഇങ്ങനെ സോൾവ് ചെയ്ത് വരുമ്പോൾ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ അങ്ങ് വെച്ച് ഇടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നമ്മൾ സാമ്പിൾ. ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടെയൊക്കെ പഠിച്ചിട്ട് നിങ്ങൾ മാത്സ് അങ്ങോട്ട് പഠിക്കുമ്പോഴത്തെ കാർഡ് നിങ്ങൾ പുലികളാവും കേട്ടോ. ഇനിയിപ്പോൾ ഞാനൊരാളെ കൊണ്ട് മാത്സ് ഫുൾ ഇടാനൊന്നും പറ്റില്ല. പക്ഷെ നിങ്ങൾ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാലുണ്ടല്ലോ, നിങ്ങൾ ആരുടെ ക്ലാസ് കേട്ടാലും നിങ്ങൾക്കതൊക്കെ ക്യാച്ച് ചെയ്തിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് മനസ്സിലായി എങ്കിൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാൻ പോറടിക്കുന്നുണ്ടോ? രണ്ട് ക്വസ്റ്റ്യൻ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് എൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ബാക്കി ഒരുപാടുണ്ട് കേട്ടോ. ഇത് നമ്മളിങ്ങനെ തുടങ്ങി തുടങ്ങി വരുന്നതേ ഉള്ളൂ. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെങ്കിൽ പറയുക, നമുക്ക് ബാക്കി ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത് നോക്കി കേട്ടോ മക്കളെ. ഫൈവ് എക്സ് ഈസ് ഈക്വൽ ടു 60, ഫൈൻഡ് എക്സ്. 5x 60 ആണെങ്കിൽ എക്സ് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ തന്നെ കണ്ടുപിടിക്കേണ്ടത് എന്താണോ അതിനെ അവിടെ ഇടുക. ഇവിടെ നോക്കിയാട്ടെ, 5x ഈസ് ഈക്വൽ ടു 60, നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ 5x ടേം അവിടെ ഇട്ട്, അതായത് തന്നിരിക്കുന്ന സാധനം ഒന്നുകൂടെ എടുത്ത് എഴുതി, 5x ഈസ് ഈക്വൽ ടു 60, എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്കി എക്സിൻ്റെ കൂടെ ഇവിടെ 5 ഗുണിച്ചിരിക്കുക. ആ അതൊന്ന് മനസ്സിലാക്കണം, 5 × x ആണ് 5x. 5+x നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുമോ, 5+x എന്ന് എഴുതാൻ പറ്റത്തുള്ളൂ, പ്രത്യേകിച്ച് ഒന്നും എഴുതാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണം, 5 × x ആണ് 5x, 5+x 5+x എന്നേ എഴുതാൻ പറ്റത്തുള്ളൂ. 5+x അല്ല മക്കളെ 5x. ചിലർക്കെങ്കിലും അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. അപ്പം 5x, അപ്പം നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്, 5x അതുപോലെ തന്നെ എഴുതി. ഇവിടെ നോക്കിയേ എക്സിൻ്റെ കൂടെ 5 മൾട്ടിപ്ലൈ ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ 5 × x ആ 5x, അതറിയണം. അപ്പോൾ എക്സിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുവാണെങ്കിൽ ഞാൻ എന്തോ പറഞ്ഞേക്കുന്നത്, കണ്ടുപിടിക്കുന്നതിനെ അവിടെ തന്നെ ഇടുക, കൂടെ ഉള്ളത് ഗുണിച്ചിരിക്കുവാണെങ്കിൽ അപ്പുറത്തോണ്ട് പോയി എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, ഹരിക്കുക. കൂടുള്ളത് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ അപ്പുറത്തോണ്ട് പോയി ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ 5 മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയല്ലേ, അതിനെ നമുക്ക് അപ്പുറത്തോണ്ട് പോയി ഡിവൈഡ് ചെയ്യുക. അതായത് എക്സ് ഈസ് ഈക്വൽ ടു 60, അവിടെ ഉണ്ട് 60, ഈ 5 കൊണ്ട് അപ്പുറത്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ 60/5, 60 5 കൊണ്ട് ഹരിക്കുമ്പോൾ എന്തെന്ന് വരും, 12 എന്ന് ആൻസർ, 12 ആണ് ആൻസർ. മനസ്സിലായോ? ബേസ് ആയിട്ടുള്ള കാര്യമാണ് മനസ്സിലായോ? അപ്പോൾ 5x = 60 കണ്ടുപിടിക്കേണ്ടതിനെ അവിടെ ഇടുക, കൂടുള്ളത് ഗുണിച്ചിരിക്കുവാണ്, അതുകൊണ്ട് അപ്പുറത്ത് കൊണ്ടുപോയി ഡിവൈഡ് ചെയ്യുക. ഇനി സ്പീഡ് പ്രശ്നമാവുന്നുണ്ടോ എന്ന് പറയണേ. ഞാൻ പൊതുവേ സംസാരിക്കുമ്പോൾ ഭയങ്കര സ്പീഡിലാണ് സംസാരിക്കുന്നത്. മിക്കവരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, അമ്മ മിക്കവാറും ചോദിക്കും നിനക്ക് ശ്വാസം മുട്ടാറില്ലയോ എന്ന്. മനസ്സിലായോ? അപ്പം ഞാൻ എൻ്റെ ആ ഒരു സംസാര രീതി തന്നെ അങ്ങനെയാണ്. അപ്പോൾ അത് സ്ലോ ആക്കണം എന്നുണ്ടോ എന്ന് പറയണേ. അടുത്ത് നോക്കി കേട്ടോ മക്കളെ, 5x/3 = 10, ഫൈൻഡ് എക്സ്. നോക്കിയേ, 5x/3 എന്താണ്, 10 എങ്കിൽ എക്സ് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ഇക്വേഷൻ ഒന്നുകൂടെ എടുത്ത് എഴുതുക, 5x/3 = 10. നമുക്ക് എന്തോ മക്കളെ വേണ്ടേ, എക്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ആ കണ്ടുപിടിക്കുന്ന ടേം അവിടെ തന്നെ ഇട്ടാ ഇടാം. ഇപ്പോൾ 5x, നമ്മൾ 5x അവിടെ ഇട്ട്, 3 ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുമല്ലയോ, അത് നമുക്ക് അപ്പുറത്തുകൊണ്ട് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിയേ, 5x = 2 ഡിവൈഡ് ചെയ്തിരിക്കുന്ന 3 അപ്പുറത്തുകൊണ്ട് പോകുമ്പോൾ ഇൻറ്റു 3. അപ്പോൾ 5x = 13 കിട്ടും. അപ്പോൾ 5x 30 നമുക്ക് വേണ്ടത് എക്സ് ആണ്. ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നതുകൊണ്ട് തൊട്ടപ്പുറത്തുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. നമുക്ക് ആ എക്സ് കിട്ടുന്നത് വരെ നമ്മളിത് നോക്കും. ഇവിടെ ഇപ്പോൾ 5x/3 ആണ്, താഴെ കിടക്കുന്ന 3 നമ്മൾ മാറ്റി അപ്പുറത്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, പിന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുന്ന 5 കൂടെ മാറ്റി ലാസ്റ്റ് നമ്മൾ എക്സ് കണ്ടുപിടിച്ചു. 5x = 30 ആണെന്നുണ്ടെങ്കിൽ x = 30/5 = 6 എന്ന് കിട്ടും ആൻസർ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ ബേസ് ആയിട്ടുള്ള 5 കാര്യങ്ങളാണെന്ന് തോന്നുന്നു നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് അറിയാൻ വയ്യാത്തവരുണ്ട്, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ പിന്നെ ഞാൻ പറയാം, എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ പറയുക. മനസ്സിലായെന്ന് നിങ്ങളുടെ റെസ്പോൺസ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള മാത്സിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി കാതോർത്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.